ഒൻപരിക്ക് ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോ അന്ന് പത്മജ പറഞ്ഞത്, എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ്. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, അദ്ദേഹം ഈ ടിവിയിലിരുന്ന നേതാവായതാ, അദ്ദേഹം എന്നോട് അത് പറയണം. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, അദ്ദേഹം ഈ ടിവിയിലിരുന്ന നേതാവായതാ, അദ്ദേഹം എന്നോട് അത് പറയണം. എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കി എല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു. അത് ഇസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ, ക്രൈസ്തവ മതവിശ്വാസികളുടേതാകട്ടെ, മതമില്ലാത്തവരുടേതാകട്ടെ, അവരുടെ എല്ലാം ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ. ആ കരുണാകരൻ്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ, കോൺഗ്രസ് വിട്ടേക്കു, കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോയിക്കോട്ടെ, നമുക്ക് പരാതിയില്ല. പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരൻ്റെതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട്, ഇനി അവരുമായിട്ട് ബന്ധമില്ലെന്ന്. പത്മജ പോകുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വോട്ട് കൂടിയാണ്, അത് പത്മജയുടെ വോട്ടാണ്.